ഹായ് ഫ്രണ്ട്സ്, യമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്, നമുക്ക് ആദ്യം എടുക്കേണ്ടത് പൊറോട്ടയാണ്. അപ്പോൾ 4 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇത് വീറ്റായാലും അല്ലെങ്കിൽ മൈദയുടെ പൊറോട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എടുത്തിട്ടുള്ളത് മൈദയുടെ പൊറോട്ടയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാവുന്ന ഒരു സ്വീറ്റാണ്. ഇപ്പോൾ ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കും ചെയ്യാം. ഇനി നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ നേന്ത്രപ്പഴം 4 എണ്ണം നന്നായി പഴുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഇതിലേക്ക് എടുക്കാം. ഈ പഴം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുക്കേണ്ട. അപ്പോൾ അത് ഒരുപാട് അങ്ങ് ജ്യൂസി ആയി പോകും. ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ എങ്ങാനും ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പൊറോട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പഴം നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിലും ഏത് പഴം എടുക്കുകയാണെങ്കിലും നന്നായി പഴുത്ത് തന്നെ എടുക്കുക. എങ്കിലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു മുറി തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ നട്ട്സ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സിനൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇടാം, കുറക്കണമെങ്കിൽ കുറക്കും ചെയ്യാം. എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഇനി കണ്ടൻസ് മിൽക്കാണ്. 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സമയത്ത് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കണ്ടൻസ് മിൽക്കാണിത്. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പാൽപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർക്കുക. ഇനി 1/2 ലിറ്റർ പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കിയെടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് തേനിൻ്റെ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതിന് പകരം തേന് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പാല് ഒരിക്കലും ഒറ്റയടിക്ക് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കരുത്. ആകെ ലൂസായി പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് 500 ml കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്. അര ലിറ്റർ പാല് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചപ്പോഴേക്കും ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ആയാലും നമ്മൾ ഇത് തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഒന്നുകൂടെ തിക്കായി കിട്ടും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടേ ഉള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ നട്ട്സൊക്കെ മുകളിൽ ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് ബനാനൊക്കെ മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ജലാറ്റിനും ഈ ചൈന ഗ്രാസൊക്കെ ചേർക്കുന്ന പോലെ അതുപോലെ കട്ടയായിട്ട് സെറ്റാവുമൊന്നുമില്ല. നമ്മളിങ്ങനെ കോരി കഴിക്കാൻ പാകത്തിനുള്ള തിക്കാവേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. ആദ്യം തന്നെ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2-3 പൊറോട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേവിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും താങ്ക് യു. ബൈ ബൈ.